എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്താണ് കോപ്പിറൈറ്റ്? എന്താണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക്? ഒരുപാട് പേര് പി എമ്മിൽ വന്ന് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ചേട്ടാ എൻ്റെ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് അല്ലെ കോപ്പിറൈറ്റ് ക്ലെയിം വന്നു, എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയട്ടെ? അപ്പം ഇതിനുള്ള അല്ലെ ഇത് തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എന്താണ് കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ വളരെ ആഗ്രഹിച്ചൊരു വീഡിയോസ് ചെയ്യുന്നു, ആ വീഡിയോസിന് ബീജം ഇടണമെന്ന് നമുക്കൊരാഗ്രഹം വരുന്നു. അപ്പം നമ്മൾ കേട്ടേക്കുന്ന ഏത് നല്ല സിനിമയുടെ സോങ് അല്ലെങ്കിൽ അതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സോങ് നമ്മൾ മനസ്സിൽ കണ്ട് ആ വീഡിയോയ്ക്ക് ബീജമായിട്ട് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് നമ്മൾ ആ ഒരു സോങ് കൊടുക്കുന്നു. അത് നിങ്ങൾ എന്താ നല്ല രീതിയിൽ എഡിറ്റൊക്കെ ചെയ്ത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത് കുറച്ച് കഴിയുമ്പം താഴെ കാണാം കോപ്പിറൈറ്റ് ക്ലെയിം. അപ്പം എന്താണ് സംഭവിക്കുന്നത്? ആ വീഡിയോയുടെ അല്ലെങ്കിൽ അത് മോണറ്റൈസേഷൻ ചെയ്ത ഒരു വ്യക്തിയാണ് എങ്കിൽ ആ വീഡിയോയിൽ നിന്നും വരുന്ന റവന്യൂ ആ ഒരു കോപ്പിറൈറ്റ് ഓണറുമായിട്ട് ഷെയർ ചെയ്യേണ്ടവരും ചിലപ്പം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഫുള്ളായിട്ടും അവർക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് യൂട്യൂബ് ഓഡിയോ ലൈബ്രറിയിൽ നിന്ന് മാത്രമേ സോങ്സ് സെലക്ട് ചെയ്യാവുള്ളൂ. ചിലർ പറയും ക്രെഡിറ്റ് കൊടുത്താൽ മതി, അല്ലെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ആ വീഡിയോയുടെ അല്ലെങ്കിൽ ആ സോങ്ങിൻ്റെ ക്രെഡിറ്റ് കൊടുത്താൽ മാറിക്കിട്ടുമെന്ന്. ചില കേസിൽ അത് സംഭവിക്കാറുണ്ട്, പക്ഷേ ഒരു 95% കേസുകളിലും അത് നടക്കാറില്ല. നമ്മൾ ക്രെഡിറ്റ് കൊടുത്താൽ പോലും അതിന് കോപ്പിറൈറ്റ് ക്ലെയിം വരാറുണ്ട്. അപ്പം ഇതാണ് കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന BGM വരുന്ന കോപ്പിറൈറ്റിന് പറയുന്ന പേരാണ് കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് പറയുന്നത്. അതൊരു ഭീകരനായിട്ടുള്ള ഒരു സംഗതിയല്ല. ഒരിക്കലും എൻ്റെ റെക്കമെൻഡേഷന് ഞാൻ പറയുന്നത് നിങ്ങളൊരു വളരെ ആഗ്രഹിച്ച് ഒരു വീഡിയോ ചെയ്തു, അതിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു BGM കൊടുത്തു അപ്ലോഡ് ചെയ്തു, അതിന് കോപ്പിറൈറ്റ് ക്ലെയിം വന്നു എന്ന് ചൊല്ലി ആ ക്ലെയിം മാറ്റാൻ നിങ്ങൾ ശ്രമിക്കേണ്ട ഒരു കാര്യമില്ല. അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ നമുക്ക് കിട്ടിയല്ല എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നവുമില്ല. നമ്മുടെ ചാനലിന് അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, എല്ലാം നോർമലായിട്ട് തന്നെ അങ്ങ് പൊക്കോളും. പക്ഷേ വില്ലൻ ആരാണ്? വില്ലനാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക്. സ്ട്രൈക്ക് വരാൻ ഉള്ള ഏറ്റവും വലിയൊരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സോങ് ഇട്ട് കഴിഞ്ഞാൽ അതിന് കോപ്പിറൈറ്റ് ക്ലെയിമേ വരുള്ളൂ, സ്ട്രൈക്ക് വരികയില്ല. നമ്മൾ മറ്റൊരാളുടെ ഒരു വീഡിയോയുടെ ഏതെങ്കിലും ഒരു പാർട്ട് നമ്മൾ നമ്മുടെ വീഡിയോയ്ക്കകത്ത് യൂസ് ചെയ്തിട്ടുണ്ടേ എങ്കിലാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്നത്. സ്ട്രൈക്ക് ഭീകരനാണ് എന്ന് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സ്ട്രൈക്കേ ഉള്ളൂ നമുക്ക് അലോഡുള്ളൂ, അതിനൊരു ടൈം പീരീഡ് ഉണ്ട്. സപ്പോസ് ഇപ്പം ഞാൻ എനിക്ക് ഇന്നൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു, അപ്പം അവരത് ഓൾറെഡി കാണിക്കും, അപ്പോൾ തന്നെ ആ വീഡിയോ റിമൂവ് ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുമ്പം സ്ട്രൈക്ക് വിത്ത് റിമൂവൽ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് 99% ആൾക്കാരും ചെയ്യുന്നത്. ചില ആ സമയത്ത് നമ്മൾ ആ കോപ്പിറൈറ്റ് അല്ല നമ്മുടെ വീഡിയോ എടുത്ത ആൾക്ക് നമ്മളൊരു ഇത് കൊടുക്കും, എന്ത് ഒരു വാർണിംഗ് കൊടുക്കും, ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങളത് വിഡ്രോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നിങ്ങളുടെ വീഡിയോ വേറെ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഒരുപാട് മുൻപേ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് അതിൻ്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്കത് കയറി നോക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ വീഡിയോ മറ്റൊരാൾ യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ മോണറ്റൈസേഷൻ ആയ ആൾക്കാർക്കാണ് ഇതൊക്കെ ഉള്ളൂ, അല്ലാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് മോണറ്റൈസേഷൻ ആകുക എന്നുള്ളതാണ്. മോണറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാലാണ് യൂട്യൂബ് ഇതുപോലത്തെ എന്താ പറയുക നമുക്ക് എല്ലാ ടൂൾസും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുവരെ കുറേ കാര്യങ്ങൾ ഹൈഡായിരിക്കും. അപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഇന്ന് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയെങ്കിൽ നെക്സ്റ്റ് 90 days വരെയാണ് അതിന് ടൈം. ആ 90 days കഴിയുമ്പോൾ നമ്മുടെ ആ ചാനലിന് വന്ന കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ആ വീഡിയോ ചിലപ്പോൾ കാണിയില്ല, 99% ആ വീഡിയോ നിങ്ങളുടെ കയ്യിൽ കാണിയില്ല, അത് റിമൂവൽ ആയിട്ടുണ്ടായിരിക്കാം. അപ്പം എന്താണ് സംഭവിക്കുന്നത്? ഈ 90 days പീരീഡിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് 3 സ്ട്രൈക്ക് വരുവാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ആകിയല്ല, ഗൂഗിളിൻ്റെ ഒരു സർവീസും ആ ഒരു ഇമെയിൽ ഐ ഡി വെച്ച് ഓപ്പൺ ആകിയല്ല, നിങ്ങളുടെ ചാനൽ യൂട്യൂബിൽ തന്നെ കാണിയില്ല. നിങ്ങൾ എത്ര സെർച്ച് ചെയ്താലും ആ ചാനൽ അല്ലെ ആ സ്ട്രൈക്ക് കിട്ടിയ ചാനൽ നിങ്ങളുടെ കയ്യിൽ കാണിയില്ല. അപ്പോൾ ഇതാണ് കോപ്പിറൈറ്റ് ക്ലെയിമും കോപ്പിറൈറ്റ് സ്ട്രൈക്കുമായിട്ടുള്ള വ്യത്യാസം.
വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ് ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സപ്പോസ് ഇപ്പം നിങ്ങൾ സോണി എൻ്റർടൈൻമെൻറ്റ് അല്ലെ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഏഷ്യാനെറ്റ്, ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് ഇട്ടിട്ട് ചാനലടിച്ചു പോയ ഒരുപാട് പേരെ എനിക്കറിയാം. ഭയങ്കരമായിട്ട് വ്യൂസ് കിട്ടും, പക്ഷേ പെട്ടെന്ന് തന്നെ അതിന് എന്താ പറയുക, ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം കഴിയുമ്പോഴായിരിക്കും നമ്മൾ അവർ നമുക്ക് സ്ട്രൈക്ക് വരുന്നത്. അതോടുകൂടി ആ ചാനൽ തന്നെ പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്താറുണ്ട്. അപ്പം കഴിവതെന്നല്ല, ഒരു കാരണവശാലും മറ്റൊരാളുടെ കണ്ടൻറ്റ് നമ്മൾ എടുത്തിടാതിരിക്കുക, അതാണ് ഇതിനുള്ള ഒരു പോംവഴി എന്ന് പറഞ്ഞാൽ. ഇവിടെ തന്നെയാണല്ലോ ഇപ്പം ഖത്തറിൽ ഇപ്പോൾ ഫുട്ബോൾ വരുന്നു, ഫുട്ബോളിൻ്റെ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും. ഇപ്പോൾ സപ്പോസ് ഇപ്പം നമ്മൾ പറയുകയാണ്, ഞാൻ എൻ്റെ ക്യാമറയിലാണ് അല്ലെ എൻ്റെ മൊബൈലിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എങ്കിൽ പോലും അൽ ജസീറ ടി വിക്കാണ് ഇവിടുത്തെ എല്ലാ എന്താ പറയുക ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെയും ലൈസൻസ് ഉള്ളത്. അപ്പം തന്നെ നിങ്ങളുടെ മൊബൈലിലെടുത്ത ഡിവൈസ് ആണെങ്കിൽ പോലും ആ സെയിം എന്താ പറയുന്നത് ഫ്രെയിം തന്നെയായിരിക്കും അൽ ജസീറയും പ്രക്ഷേപണം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് സ്ട്രൈക്ക് കിട്ടിയ ആൾക്കാരെ എനിക്കറിയാം. സോ ബി കെയർഫുൾ, ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഒരു കാരണവശാലും മറ്റൊരാളുടെ വീഡിയോയുടെ കണ്ടൻറ്റ് എടുത്തിടാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ കാണിക്കുന്ന ഒരു അബദ്ധമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്ത ഫേസ്ബുക്കിൽ വന്നൊരു വീഡിയോ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നേരെ യൂട്യൂബിലേക്ക് അങ്ങ് അപ്ലോഡ് ചെയ്യും, അതും ഒരു പ്രശ്നമാണ്. അതുപോലെ വാട്സപ്പ്, ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന വീഡിയോസ് നമ്മൾ എടുത്തിടുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിന് നിങ്ങളുടെ കയ്യിൽ ആ വീഡിയോ എത്തുന്നതിന് മുമ്പ് ലക്ഷക്കണക്കിന് ആൾക്കാരോട് പാസ് ചെയ്തിട്ടായിരിക്കും അത് പോയേക്കുന്നത്. അപ്പം അവർ ചിലപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അവരതിൻ്റെ ഓണറായിട്ടുണ്ടെങ്കിൽ, നോർമലി ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്യുന്നു, സപ്പോസ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നു, ഈ വീഡിയോ ഞാൻ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനാണ് ഈ വീഡിയോയുടെ ഓണർ, എൻ്റെ അനുവാദമില്ലാതെ നിങ്ങൾ ആരെങ്കിലും ഇതിൻ്റെ പാർട്ടോ ഈവൻ ഒരു 5 seconds എന്നിൽ നിന്നും കട്ട് ചെയ്തെടുത്ത് നിങ്ങളുടെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് കോപ്പിറൈറ്റ് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നിങ്ങൾക്ക് നൽകാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പ്രവണത ഒഴിവാക്കുക. ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ വീഡിയോസ് ചെയ്യുക. സോങ്ങിൻ്റെ ഇതുപോലും നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് യൂട്യൂബ് ഓഡിയോ ലൈബ്രറിയിൽ നിന്ന് മാത്രം സോങ്സ് എടുത്ത് നിങ്ങളുടെ വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിക്കുക. അങ്ങനെയാകുമ്പം നിങ്ങളുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതാണ്. മറ്റൊരാളായിട്ട് ഷെയർ ചെയ്ത് പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എല്ലാം കോപ്പിറൈറ്റും കോപ്പിറൈറ്റ് സ്ട്രൈക്കുമായിട്ടുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നതോടെ വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും യൂട്യൂബിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ.